ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മരണവീഥിയായി കിഴക്കേക്കുട്ടം മാറുന്നുവെന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സിഗ്നൽ തെറ്റിച്ച് യു ടേൺ എടുത്ത സ്വകാര്യ ബസ്സിടിച്ച് കഴിഞ്ഞ ദിവസം ഒരു 26-കാരന് ജീവൻ നഷ്ടമായത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ. അനധികൃത പാർക്കിങ്ങും അലക്ഷ്യമായ ഡ്രൈവിങ്ങുമാണ് ഈ കിഴക്കേക്കോട്ടെ വിലനാകുന്നത്. കിഴക്കേക്കോട്ടയിലെ സ്വകാര്യ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് അവസാനിപ്പിക്കുമെന്ന് അന്നത്തെ ഗതാഗത മന്ത്രി പറഞ്ഞിട്ട് ഒരു കൊല്ലം കഴിയുമ്പോഴും ഇവിടെയെല്ലാം പഴയ പടിയാണ് സാറേ. ഞായറാഴ്ച രാത്രി 8 മണിയോടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന 26-കാരൻ അഭിജിത്തിന്റെ ജീവൻ എടുത്തത് സിഗ്നൽ തെറ്റിച്ച യു ടേൺ എടുത്തു വന്ന സ്വകാര്യ ബസ്സാണ്. എന്റെ പിന്നിൽ കാണുന്ന ആ സ്ഥലത്താണ് അപകടമുണ്ടായത്. നഗരത്തിൽ സർവീസ് നടത്തുന്ന അച്ചുകാൽ എന്ന ബസ്സാണ് അപകടമുണ്ടാക്കിയത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന 26-കാരൻ അഭിജിത്തിന്റെ ജീവൻ എടുത്തത് സിഗ്നൽ തെറ്റിച്ച് യു ടേൺ എടുത്തു വന്ന സ്വകാര്യ ബസ്സാണ്. നഗരത്തിൽ സർവീസ് നടത്തുന്ന അച്ചുകാൽ എന്ന ബസ്സാണ് അപകടമുണ്ടാക്കിയത്. ദുഃഖകരമായ കാര്യം, മകനെ ബസ്സിടിച്ചതറിയാതെ 4 മണിക്കൂറോളം മാതാപിതാക്കൾ അഭിജിത്തിനെ തിരക്കി നടന്നുവെന്നതാണ്. റോഡ് മുറിച്ചു കടന്ന് മാതാപിതാക്കൾ കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തിയിട്ടും കൺമുന്നിൽ നിന്ന് കുറച്ചകലെയുണ്ടായിരുന്ന മകനെ കാണാതെ ഇവർ അലയുകയായിരുന്നു. പിന്നാലെ ബന്ധുക്കളെ വിവരമറിയിക്കുകയും ഫോർട്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. 12 മണിയോടെ വീട്ടിലേക്ക് മടങ്ങി. പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപമുള്ള നോർത്ത് ബസ് സ്റ്റോപ്പിലേക്ക് സിഗ്നൽ തെറ്റിച്ച് യു ടേൺ എടുത്ത് സ്വകാര്യ ബസ് ഇടിച്ചു മരിച്ചത് മകൻ അഭിജിത്താണെന്ന് പോലീസ് മാതാപിതാക്കളെ വിവരമറിയിച്ചത് പിറ്റേന്ന് പുലർച്ചെ. അത് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകാർ മത്സരമാണ്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി കയറി പിടിച്ച് പോകാൻ വേണ്ടിയുള്ള മത്സരത്തിലാണ് ഒരാളുടെ ജീവൻ പൊഴിഞ്ഞത്. കാപ്പൂടിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് മോനെ കാണാനില്ല, അവർ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് ഈ സംഭവം നടക്കുന്നത്. അലക്ഷ്യമായ ഡ്രൈവിംഗ്, അമിതവേഗം, അനധികൃത പാർക്കിംഗ്, ബസ്സുകളുടെ മരണയോട്ടം, റോഡുകളിലെ അശാസ്ത്രീയ ഗതാഗത നിയന്ത്രണം, അവിടവിടെ പൊളിഞ്ഞ ഡിവൈഡറുകളും റോഡുകളിലെ കുഴിയുമൊക്കെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. തിരക്കുള്ള സമയങ്ങളിൽ ഗതാഗത കുരുക്കും രൂക്ഷം. കിഴക്കേക്കോട്ടയിലെ സ്വകാര്യ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കുന്നതിനായി 2022 ഡിസംബർ മാസത്തിൽ അന്നത്തെ ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞ വാക്കുകൾ കേൾക്കുക. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് വിങ്ങിന്റെ ഒരു യൂണിറ്റ് ഇനി മുതൽ കിഴക്കേക്കോട്ടയിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ജനുവരി 5 മുതൽ വളരെ കർശനമായ പരിശോധന ഇക്കാര്യത്തിൽ കിഴക്കേക്കോട്ട കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. 2023 ജനുവരി 5 2024 ജനുവരി 5 കഴിഞ്ഞു. കിഴക്കേക്കോട്ടയിൽ കാര്യങ്ങൾ പഴയപടി തന്നെ. അനധികൃത പാർക്കിംഗ് തോന്നും പടി. ബസ് ബേയിൽ നിർത്താതെ റോഡിന് നടുവിൽ നിർത്തി യാത്രക്കാരെ എടുക്കുന്നതും ഇറക്കുന്നതും യഥേഷ്ടം. റോഡ് നിയമങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ഇപ്പൊ രണ്ടു കൂട്ടരും, യാത്രക്കാരും ശ്രദ്ധിക്കണം, വണ്ടി ഓടിക്കുന്നവരും ശ്രദ്ധിക്കണം. ഇപ്പൊ സിഗ്നൽ മാറിയാലും വണ്ടി മൂവ് ചെയ്യുന്നു. അപ്പൊ അതിനൊരു ബോധവൽക്കരണം അവർക്കും കൊടുക്കണം. വണ്ടി ഓടിക്കുന്നവർക്ക് വേണം വേണ്ടത്, കടുത്ത ശിക്ഷാ നടപടികൾ കൊടുക്കണം. പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ ആരും പിന്നെ അതിന് മുതിരാതിരിക്കുള്ളൂ. കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരുമാണ് അപകടങ്ങളിൽ പെടുന്നവരിലേറെയും. കാൽനട യാത്രക്കാർക്കായി നിർമ്മിച്ച മേൽപ്പാലം ഉപയോഗശൂന്യം. ഫുട്പാത്തുകളിലാകട്ടെ വഴിയോര കച്ചവടവും. ഗതാഗതം നിയന്ത്രിക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷയ്ക്കുമൊക്കെയായി നിയോഗിക്കുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട അവസ്ഥ. കിഴക്കേക്കോട്ടയിലൂടെയുള്ള യാത്ര സുരക്ഷിതമാക്കാൻ ഇനിയും എത്ര ജീവൻ പൊലിയണം എന്ന ചോദ്യമാണ് പൊതുജനങ്ങൾ ഉയർത്തുന്നത്. സിറിലിനും സതീഷിനുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും ജനത്തിരക്കേറിയ കിഴക്കേക്കോട്ടയുടെ കഥയാണ് അലക്സറ മുഹമ്മദ് നമ്മോട് പറഞ്ഞത്. ഈ റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ ഒരുപാട് ജീവനുകൾ ഇവിടെ പൊലിയുന്നുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാനും ഗതാഗതം സുഗമമാക്കാനും ലക്ഷ്യമിട്ട് നടന്ന പരിഷ്കാരങ്ങളൊന്നും ഫലം കാണുന്നില്ല. ഗതാഗത മന്ത്രിയുടെ ഉറപ്പും പാഴായി. ഇതോടെ ജനങ്ങൾക്ക് ഏതാണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾ നൽകിയ പ്രതികരണങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ബസ്സുകളൊക്കെ പെട്ടെന്ന് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഇടയിലുള്ള ചില മത്സരയോട്ടം കാണണം, നല്ല പെട്ടെന്ന് എടുക്കുന്നുണ്ട് അവർ. സിഗ്നൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വണ്ടി കറങ്ങി വരുന്നതിന് വേണ്ടി, അവിടെ അത് പാടുള്ളൂ. അതിനെ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥന്മാർ, ട്രാഫിക് ഉദ്യോഗസ്ഥന്മാരാണ് അതിൻ്റെ നടപടി എടുക്കാനുള്ളത്. അവരെടുക്കൂല. ഈ പറഞ്ഞ നടപ്പാതയില്ലേ, ബാക്കിലൊരു ഫൂട്ട് ഓവർബ്രിഡ്ജ് ചെയ്തിട്ടില്ലേ? അല്ല, അതാരും ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ സാധനം തമ്പാനൊരു സ്റ്റാൻഡിൽ നിന്ന് വരണം. ഇപ്പോൾ ഈ കാലിന് ഈ പെഡസ്ട്രിയൻ ക്രോസിംഗ് എല്ലാം ഒഴിവാകും. തീർച്ചയായിട്ടും ഓവർ സ്പീഡും ഉണ്ട്, രണ്ടാമത് അനധികൃത പാർക്കിംഗാണ്. ഇവിടെ പാർക്കിംഗ് ചെയ്യാൻ സ്ഥലമില്ല ട്രിവാണ്ടത്തെ സംബന്ധിച്ചോളം പറഞ്ഞത്. ശരിക്കും ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രിയുടെ പുറകിൽ ജാഥയ്ക്ക് കൊണ്ടു നടന്നാൽ പോരാ, അതിന് പകരം
ഇവിടെ ഡ്യൂട്ടിക്ക് ഇടാനവർ പഠിക്കണം. ആദ്യം ബസ് പാർക്ക് ചെയ്യുന്നത് ഇപ്പൊ തന്നെ കണ്ടാലും നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ബസ് സൈഡിലല്ല, നോർമലി നേരെയല്ല പാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ. ഞാൻ കെ എസ് ആർ ടി സിന്ന് വീഴ്ന്നിട്ടുണ്ട്, അത് ബസ് നിർത്താതെ എടുത്തുകൊണ്ട് പോയി ഞാൻ വീഴുന്നതിന് ശേഷം. ബസ്സുകാരത് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് തന്നെ അവര് ഒന്നും നോക്കാതെ പെട്ടെന്ന് വളച്ചെടുത്തുകൊണ്ടൊക്കെ പോയി. ഇത് അനധികൃതമായിട്ട് ബസ് പാർക്ക് ചെയ്യുന്നുണ്ട്, ഓവർ സ്പീഡും ഒരു കാരണം തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ ഒരു കോളർ ലൈനിൽ വന്നു, ഒരു പ്രേക്ഷകനാണ്, ശശിധരൻ. ശശിധരൻ നമസ്കാരം, താങ്കൾ എവിടുന്ന വിളിക്കുന്നത്? നമസ്കാരം സാറേ, പാരിപ്പള്ളി എന്നാണ്, പാരിപ്പള്ളി കിഴക്കനാലയം എന്ന് പറയും. പാരിപ്പള്ളി, കൊല്ലം പാരിപ്പള്ളി. ആ ഓക്കെ, പാരിപ്പള്ളിയിൽ എവിടെ കേട്ടില്ല? കിഴക്കനാലയം എന്ന് പറയും, കിഴക്കനാല. കിഴക്കനേല, ഓ അറിയാം, രാജൻ കിഴക്കനേലയൊക്കെ അവിടെ ഉണ്ടല്ലോ. കിഴക്കനേല. മനസ്സിലായി, താങ്കൾ എന്താ പറയാൻ ഉദ്ദേശിച്ചത്? സാറേ, ഇവിടെ നമുക്ക് ഇവിടെ ഉണക്കായ കഴിഞ്ഞാലും അല്ലെങ്കിൽ തന്നെ വെള്ളം കിട്ടതോ ഇല്ല സാറേ. വെള്ളം എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളം കിട്ടത്തില്ല. ഇപ്പോഴിതാ ഒരു 10,000 രൂപയുടെ കുടിവെള്ള ക്ഷാമമാണോ താങ്കൾ പറയുന്നത്? ആ, വെള്ളത്തിന്റെ ക്ഷാമം മാത്രമല്ല, പൈസ വെറുതെ അവര് 10, 80, 1,000 രൂപ ബില്ല് വരെയാണ്. ഓക്കെ, അവിടെ ശുദ്ധവെള്ളം കിട്ടുന്നുമില്ല, ബില്ലടിച്ചു വരികയും ചെയ്യുന്നു അല്ലേ? ആ, ബില്ലടിച്ചു വരികയും പരാതി കൊടുക്കുന്നു. വെള്ളം എന്ന് പറയുന്നത് കിട്ടുന്നില്ല. പരാതി കൊടുത്തിരുന്നു? ഒരു 10-20 വീടുണ്ട്, ആ വീട്ടിൽ ഒന്നും കിട്ടത്തില്ല. അതിന് താഴോട്ടൊക്കെ കിട്ടത്തുള്ളു വെള്ളം, കൂടെ കൂടെയൊക്കെ വരപ്പോഴേ. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്റെ തിരുവനന്തപുരം ബ്യൂറോ ഏൽപ്പിക്കാം, അവർ വന്ന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, അല്ലെങ്കിൽ കൊല്ലം ബ്യൂറോ ഏൽപ്പിക്കാം. ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം, താങ്ക് യു ഫോർ കോളിംഗ്. വെള്ളം കിട്ടുന്നില്ല, ശുദ്ധജലമില്ല, അതിൻ്റെ കൂടെ കടുത്ത ബില്ല് കൂടി അടിച്ചയക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കടുത്ത കയ്യാണല്ലോ.